കോവിഷീൽഡ് കോവാക്സിൻ കുത്തിവയ്പ്പെടുത്തവർക്കും കോവിഡ് ഡെൽറ്റ വേരിയന്റ് ബാധയുണ്ടാകാമെന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തലുമായി എയിംസ് ഡൽഹി എയിംസ് സംഘം നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തലുള്ളത് വാക്സിൻ എടുത്തവരിലും കോവിഡ് രോഗം സ്ഥിരീകരിക്കുന്നത് ഈ വേരിയന്റ് കാരണമാണ് നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ ഇതിൽ മുപ്പത്തി ആറ് പേർക്ക് രണ്ട് ഡോസ് വാക്സിനും പേർക്ക് ഒറ്റ ഡോസുമാണ് ഇതിൽ പത്ത് പേർക്ക് കോവിഷീൽഡും അൻപത്തിമൂന്ന് പേർക്ക് കോവാക്സിനുമാണ് നൽകിയത് ഇവരിൽ നാൽപ്പത്തി പേർ പുരുഷന്മാരും ഇരുപത്തിരണ്ട് പേർ സ്ത്രീകളുമാണ് രണ്ട് ഡോസ് എടുത്തവരിൽ അറുപത് ശതമാനം പേരിലും ഒറ്റ ഡോസ് എടുത്തവരിൽ എഴുപത്തിയേഴ് ശതമാനം പേരിലും ഡെൽറ്റ വേരിയന്റ് സാന്നിധ്യം കണ്ടെത്തി വാക്സിൻ എടുത്തവരിലും തലവേദന ഉയർന്ന അളവിലെ പനി ശ്വാസ തടസ്സം എന്നിവ നേരിട്ടവരിൽ നിന്നെടുത്ത സാമ്പിളുകൾ പഠിച്ചപ്പോഴാണ് ഈ കണ്ടെത്തൽ ഈ രോഗികളിൽ വൈറൽ ലോഡിന്റെ അളവും വളരെ കൂടുതലായിരുന്നു ഡെൽറ്റ വേരിയന്റ് വാക്സിൻ എടുത്തവരിൽ അതിന് ഫലം കുറയ്ക്കുന്നുവെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് ആശങ്കയുളവാക്കുന്ന ഈ കണ്ടെത്തൽ എന്നാൽ പരിശോധന നടത്തിയവർക്ക് ആർക്കും ജീവഹാനി ഉണ്ടായില്ലെന്നും രോഗത്തെ പ്രതിരോധിക്കാൻ വാക്സിൻ ഫലപ്രദമായിരുന്നുവെന്നും എയിംസ് അധികൃതർ പറയുന്നു ഡെൽറ്റ ഗുരുതര സ്വഭാവമുള്ളതാണെന്നാണ് റിപ്പോർട്ട് കേൾവിശക്തിക്ക് കേടുപാട് ഗുരുതര ഉദരപ്രശ്നങ്ങൾ രക്തം കട്ടപിടിക്കുകയും അത് വ്രണമായി മാറാനുള്ള സാധ്യത എന്നിവ കോവിഡ് ഡെൽറ്റ വകഭേദം സ്ഥിരീകരിച്ച രോഗികളിൽ കാണപ്പെടുന്നതായി ഡോക്ടർമാരെ ഉദ്ധരിച്ച് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു സാധാരണയായി കോവിഡ് രോഗികളിൽ പ്രത്യക്ഷപ്പെടുന്ന ലക്ഷണങ്ങളല്ല ഇവയൊന്നും ഡെൽറ്റ വകഭേദം സ്ഥിരീകരിച്ച രോഗികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടിവരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും ഇംഗ്ലണ്ടിൽ നിന്നും സ്കോട്ട്ലന്റിൽ നിന്നുമുള്ള പ്രാഥമിക സൂചനകൾ വ്യക്തമാക്കുന്നുണ്ട് അഥവാ ഡെൽറ്റ വകഭേദം കഴിഞ്ഞ ആറു മാസത്തിനിടെ അറുപതിലധികം രാജ്യങ്ങളിലാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റു വകഭേദങ്ങളെ അപേക്ഷിച്ച് വളരെ ഉയർന്ന വ്യാപനശേഷിയാണ് ഡെൽറ്റ പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല വാക്സിന്റെ ഫലപ്രാപ്തിയെ കുറയ്ക്കാനും ഡെൽറ്റയ്ക്ക് സാധിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഡെൽറ്റയുടെ പ്രഭാവത്തെക്കുറിച്ചുള്ള പഠനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പുതിയ ക്ലിനിക്കൽ കണ്ടെത്തലുകൾ ബി വൺ സിക്സ് വൺ സെവൻ ഡോട്ട് ടുവുമായി ബന്ധമുള്ളതാണോ അല്ലയോ എന്ന് വിശകലനം ചെയ്യാൻ കൂടുതൽ ശാസ്ത്രീയ ഗവേഷണങ്ങൾ ആവശ്യമാണെന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലെ പകർച്ചവ്യാധി ഡോക്ടർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്